നമസ്കാരം. തൃശൂർ പൂരം കലക്കലിൽ അന്വേഷണം നടത്തിയാൽ ഒന്നാം പ്രതി മുഖ്യമന്ത്രിയാണെന്ന് തെളിയുമെന്ന് ഉറപ്പാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. സുഗമമായ നടത്തിപ്പിന് കമ്മീഷണർ അങ്കിത് അശോക് നൽകിയ പ്ലാൻ എ ഡി ജി പി എം ആർ അജിത് കുമാർ പൊളിച്ചതാണ് പൂരം കലങ്ങാൻ കാരണമെന്നും വി ഡി സതീശൻ പറഞ്ഞു. കമ്മീഷണർ ഒരു പ്ലാൻ എ ഡി ജി പിക്ക് നൽകി, അതൊഴിവാക്കി എ ഡി ജി പി പുതിയ പ്ലാൻ നൽകി. 24 മണിക്കൂർ പോലീസ് അഴിഞ്ഞാടുകയായിരുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. കമ്മീഷണറുടെ വീഴ്ചയാണെങ്കിൽ ഒരു ഘട്ടത്തിലും എ ഡി ജി പി ഇടപെടാതിരുന്നത് എന്തുകൊണ്ടാണ്? ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയുടെ സാന്നിധ്യത്തിലാണ് പോലീസ് അഴിഞ്ഞാടിയത്. 24 മണിക്കൂർ പ്രശ്നമുണ്ടായിട്ടും മുഖ്യമന്ത്രിക്ക് ഒരു വിവരവും കിട്ടാതിരുന്നത് എന്തുകൊണ്ടാണെന്നും സതീശൻ ചോദിച്ചു. മുഖ്യമന്ത്രി അറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമാണ്. ഗൂഢാലോചനയിൽ മുഖ്യമന്ത്രിക്ക് പങ്കുണ്ട്. അന്വേഷണം നടത്തിയാൽ ഒന്നാം പ്രതി മുഖ്യമന്ത്രിയാണെന്ന് തെളിയുക തന്നെ ചെയ്യും. പൂരം കലക്കാൻ ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കിയ ആൾ തന്നെയാണ് അന്വേഷണം നടത്തിയത്. സർക്കാർ ഗൂഢാലോചനയിൽ പങ്കാളിയല്ലായിരുന്നെങ്കിൽ ഉച്ചയ്ക്ക് മുമ്പ് പ്രശ്നം തീരുമായിരുന്നു. ആർ എസ് എസ് പൂരം കലക്കിയിട്ട് മുഖ്യമന്ത്രി എന്തെടുക്കുകയായിരുന്നുവെന്നും സതീശൻ ചോദിച്ചു. പിണറായിയെ വിമർശിക്കാൻ ഭരണപക്ഷത്തുള്ളവർക്ക് പേടിയായതുകൊണ്ട് അതെല്ലാം തനിക്ക് നേരെ പറയുകയാണ്, അതിലൊരു പരിഭവവും ഇല്ലെന്നും അദ്ദേഹം പറഞ്ഞു. തൃശൂർ പൂരം കലക്കിയതാണ്. പ്രതിപക്ഷം ഉന്നയിച്ച ചോദ്യങ്ങൾക്കൊന്നും ദേവസ്വം മന്ത്രി മറുപടി നൽകിയിട്ടില്ല. വിഷയവുമായി ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളാണ് മന്ത്രി പറഞ്ഞത്. എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ വിഷയത്തിലും ഇതുതന്നെയായിരുന്നു അവസ്ഥ. പൂരം കലക്കിയതാണെന്ന് അതിന് സാക്ഷിയായ റവന്യൂ മന്ത്രി തന്നെ നിയമസഭയിൽ സമ്മതിച്ചിട്ടുണ്ട്. എന്നിട്ടും ജുഡീഷ്യൽ അന്വേഷണത്തിന് സർക്കാർ തയ്യാറാകുന്നില്ല എന്നും അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ കുറിച്ചു.